ഫ്ലട്ടർ ഇൻസ്റ്റലേഷൻ മൂന്ന് പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റത്തതിൽ ഫ്ലട്ടറിൻ്റെ ഇൻസ്റ്റലേഷൻ, രണ്ടാമത്തത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റലേഷനും സെറ്റപ്പും, തേർഡ് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ സെറ്റപ്പ്, അതിൻ്റെ ഇൻസ്റ്റലേഷൻ, അതിൻ്റെ സെറ്റിങ്സൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോൻ്റെ ഹെഡിങ് നോക്കിയാൽ 1, 2, 3 ആയിട്ട് കാണാം. ഇത് അതിൻ്റെ പാർട്ട് 1 ആണ്. ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഫ്ലട്ടർ വിൻഡോസിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ആദ്യം ഗൂഗിളിൽ ഇൻസ്റ്റാൾ ഫ്ലട്ടർ സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്ലട്ടർ ഡോട്ട് ഡെവ് ഒരു പേജ് കിട്ടുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മൾ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന വിൻഡോസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വിൻഡോസ് ക്ലിക്ക് ചെയ്യുക. ഈ ഗെറ്റ് ദ ഫ്ലട്ടർ എസ് ഡി കെ എന്ന് പറയുന്ന ലിങ്കിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അവർ പറയുന്നുണ്ട് ഒരു സി പ്രോഗ്രാം ഫയൽസ്, ഇങ്ങനെ എലിവേറ്റഡ് പ്രിവിലേജുള്ള ഡയറക്ടറിയിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുക. നമ്മളെ യൂസർ ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിലോട്ട് ഡൗൺലോഡ് ചെയ്യും. ഞാനിവിടെ സിയിൽ ഫ്ലട്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോൾഡർ ഉണ്ടാക്കി അതിലോട്ട് പേസ്റ്റ് ചെയ്തു. നമ്മൾ ഡൗൺലോഡ് ചെയ്ത സിപ്പ് ഫയല് അത് എക്സ്ട്രാക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്ലട്ടർ ഡൗൺലോഡ് ചെയ്ത സിപ്പ് ഫയൽ എക്സ്ട്രാക്റ്റ് ചെയ്തു. ഇനി അതിൻ്റെ അകത്ത് ഫ്ലട്ടറിൻ്റെ ഫയൽസ് കാണാം. നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്ഡേറ്റ് യുവർ പാത്താണ്. പാത്തിൽ ഫ്ലട്ടർ ആഡ് ചെയ്യണം. ഫ്ലട്ടർ ആഡ് ചെയ്താൽ നമുക്ക് വിൻഡോസ് കമാൻഡ് ലൈനിൽ നിന്ന് നമ്മൾ ഫ്ലട്ടർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കമാൻഡ്സൊക്കെ റൺ ചെയ്യുള്ളൂ. എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ ഫ്ലട്ടർ വേർഷൻ കമാൻഡ് അടിച്ചാൽ ഫ്ലട്ടർ ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ആസ് ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ കമാൻഡ് എന്നാണ് പറയുന്നത്. നമുക്ക് ഇവിടെ ഫ്ലട്ടർ എന്നുള്ള ഫ്ലട്ടർ വെച്ചിട്ടുള്ള കമാൻഡ്സ് അടിക്കുമ്പോൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പാത്തിൽ ആഡ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വിൻഡോസിൻ്റെ പാത്തിൽ ആഡ് ചെയ്യുന്നത് വിൻഡോസിൻ്റെ സെറ്റിങ്സിലാണ് ചെയ്യേണ്ടത്. ഇവിടെ ENV എന്ന് ടൈപ്പ് ചെയ്യുക. വിൻഡോസിൽ സെർച്ച് ചെയ്യുക. എഡിറ്റ് എൻവയോൺമെൻറ്റ് വേരിയബിൾസ് ഉണ്ടാവും. അതിൽ പാത്ത് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഉണ്ടാവും. യൂസർ വേരിയബിൾ ഫോർ യൂസർ, നിങ്ങളെ യൂസർക്ക് വേരിയബിൾസ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് പാത്ത് എന്ന് പറഞ്ഞിട്ടൊരു എൻവയോൺമെൻറ്റ് വേരിയബിൾ ഉണ്ടാവും. ഇതിൽ ഫ്ലട്ടറിൻ്റെ പാത്ത് ആഡ് ചെയ്യണം. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിന് ആദ്യം ഫ്ലട്ടറിൻ്റെ പാത്ത് കോപ്പി ചെയ്യണം. ഈ ബിൻ ഫയല് ഇപ്പോൾ ഫ്ലട്ടർ ഡൗൺലോഡ് ചെയ്തത്, അതിൻ്റെ അകത്ത് ഫ്ലട്ടറിൽ ബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറാണ് ഇവർ ആഡ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ അത് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കോപ്പി ആസ് പാത്ത് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ പാത്ത് കോപ്പി ചെയ്തു. ഈ ബിൻ ഫോൾഡറിൻ്റെ പാത്ത് നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി ഈ എൻവയോൺമെൻറ്റ് വേരിയബിൾസിൻ്റെ ആ സെറ്റിങ്ങിലോട്ട് പോവാം. ENV എന്ന് ടൈപ്പ് ചെയ്ത് പാത്ത് ക്ലിക്ക് ചെയ്യുക. അതിലൊരു ന്യൂ എൻട്രി, പുതിയൊരു എൻട്രി ആഡ് ചെയ്തിട്ട് ആ പാത്ത് പേസ്റ്റ് ചെയ്യുക. ഉണ്ടോ സി ഫ്ലട്ടർ നമ്മൾ കോപ്പി ചെയ്ത് ആ പാത്ത് വന്നു. ഞാൻ ഓക്കെ ടൈപ്പ് ചെയ്യാം. ഓക്കെ കൊടുക്കും. ഇനി കമാൻഡ് പ്രോംപ്റ്റ് റീയേറ്റ് ഓപ്പൺ. ഫ്ലട്ടർ വേർഷൻ എന്ന് ടൈപ്പ് ചെയ്യുന്നു നമ്മൾ പാത്തിൽ ആഡ് ചെയ്തതിൻ്റെ ശേഷം. അപ്പോൾ എന്താ റിസൾട്ട് വരുന്നു നോക്കാം. ഇപ്പം പാത്തിൽ ആഡ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഡിലേ. അല്ലെ പെട്ടെന്ന് റിസൾട്ട് വരും. ഉണ്ടോ അപ്പോൾ ഈ ഒരു റിസൾട്ട് വന്നു, അല്ലെ റിസൾട്ട് ഉണ്ടാവില്ല. കമാൻഡ് നോട്ട് റെക്കഗ്നൈസ്ഡ് എന്ന് പറഞ്ഞ രീതി വരും.
ഞാൻ ഫസ്റ്റ് ടൈം പാത്തിൽ ആഡ് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് ആഡ് ആയിട്ടില്ലായിരുന്നു, അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പാത്തിൽ ആഡ് ചെയ്ത് കംപ്ലീറ്റ് ഓക്കെ ടൈപ്പ് ചെയ്തിട്ട് ഫ്ലട്ടർ ആൻഡ് ആ ബിൻ ഫോൾഡർ പാത്ത് പറഞ്ഞ വേരിയബിളിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ വെരിഫൈ ചെയ്യണം. ഫ്ലട്ടർ നമ്മൾ പാത്തിൽ ആഡ് ചെയ്തു. പാത്തിൽ ആഡ് ചെയ്തതിൻ്റെ ശേഷമുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഈ ഫ്ലട്ടർ ഡോക്ടർ പറഞ്ഞ കമാൻഡ് ഒന്ന് റൺ ചെയ്യുക. ഇനി ബാക്കി ഇൻസ്റ്റലേഷൻ്റെ എന്തൊക്കെ സ്റ്റെപ്സ് ബാക്കിയുണ്ട്, എന്തൊക്കെ മിസ്സിംഗ് ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള ഒരു കമാൻഡാണ്. അപ്പോൾ കമാൻഡ് പ്രോംപ്റ്റ് തുറന്നിട്ട് ഫ്ലട്ടർ ഡോക്ടർ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടും. അതിൽ ടു കാറ്റഗറീസിൽ ഇഷ്യൂ ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യണം, മെയിനായിട്ട് നമുക്ക് അതാണ് ചെയ്യാറുള്ളത്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യണം ആൻഡ്രോയിഡിന് വേണ്ടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് വിൻഡോസിലെ ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഇൻസ്റ്റലേഷൻ ഡേയ്സാണ് പറയുന്നത്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യണം. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റലേഷൻ നെക്സ്റ്റ് പാർട്ടാണ്, പാർട്ട് 2 നോക്കിയാൽ മതി യൂട്യൂബിൽ കാണാം.